ഹലോ, അസ്സലാമു അലൈക്കും. അറഫാ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഒരു അയില വരട്ടിയതാണ്. അയില റോസ്റ്റ് വെച്ചാൽ അയില പുരട്ടിയത് വരട്ടിയതെന്നൊക്കെ പറയും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. വെളുത്തുള്ളി 4 അല്ലിയുള്ളൂ, ഇഞ്ചി 2 ഇടത്തര ചെറിയ സവാള, ഒരു ഇച്ചിരി വലിയ സവാള്, കുരുമുളക്, പെരിഞ്ജീരകമാണിത്, വലിയ ജീരകം, ഇത്രയും മതി. ഇത്രയും തന്നെ കുരുമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ 2 പട്ടാളൊക്കെ അതിലിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഈ സവാളയൊക്കെ നല്ല അരിഞ്ഞെടുക്കണം. പിന്നെ മുളക് പൊടിയൊക്കെ ഉണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് ഈ കുരുമുളകും ജീരകമൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണയൊന്നും ഇടണില്ല, വെറുതെ ഒന്ന് വറുത്തെടുക്കണേണ്. കുറച്ച് ഉലുവ ഒന്ന് പൊട്ടട്ടെ. കുരുമുളകും ഒന്ന് ചൂടാകാനായിട്ടുണ്ട്. ഇനി വലിയ ജീരകം എടുത്ത് കൊടുക്കണേണ്. വലിയ ജീരകം ഒന്ന് ചൂടാകട്ടെ. വലിയ ജീരകം ഇട്ട് 2 കറിയാമ്പ് ഇട്ട് 2 കഷ്ണം പട്ട എല്ലാം കൂടെ ഒന്ന് ചൂടാകട്ടെ നല്ലപോലെ. അപ്പം എല്ലാം ഒന്ന് ചൂടായി, ഇതാ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഇനി ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള മസാല ഇടുന്നത്. ഇതിപ്പോൾ മല്ലിയും മുളകൊക്കെ മുഴുവനോടെ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഇട്ട് വറുത്തെടുക്കാം. ഞാനെല്ലാം പൊടിയാണ് ഇടണത് മുഴുവനോടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പം തീ ഓഫ് ചെയ്തിട്ടാണ് പൊടികളെ ഇനി ഇടുന്നത്. അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചൂടാറി, ഒരു ഇത്തിരി ചൂടാറിയിട്ട് നമുക്ക് മുളക് പൊടിയിടാം. ഈ ചൂടിലിട്ട മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ആറിയതിന് ശേഷം മുളക് പൊടിയൊക്കെ ഇടും. ഇതൊരു വലിയ സ്പൂണാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, 1.5 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ പെരിയ മുളക് പൊടിയാണ് ഇടുന്നത്, 1 സ്പൂൺ മുളക് പൊടി. വലിയ സ്പൂൺ ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതും കൂടെ ഒന്ന് നമുക്ക് ചൂടാക്കാം. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണല്ലോ ഇതിട്ടത്. ഇപ്പോൾ ഇതിട്ടിട്ട് ഒന്ന് തീ ഒന്ന് നേരിയതായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്നും കൂടെ വറുത്തിട്ട് ഓഫ് ചെയ്യാം. അതേ മസാലയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെച്ചിരിക്കണേ ഞാൻ. ഇതിൻ്റെ കൂടെ കുറച്ച് വേപ്പിലയും ഈ എടുത്ത് വെച്ചിരിക്കണ വെളുത്തുള്ളി, തൊലി കളയണില്ല, ഇങ്ങനെ തന്നെ ഇട്ട് അടിക്കണേണ്. ഇഞ്ചിയും ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണേണ്. 2 സവാള എടുത്തു വെച്ചിരുന്നത് അരിഞ്ഞിട്ട് ഒത്തിരി വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതാണിത്. നല്ലപോലെ ഒന്നും ഇത് റോസ്റ്റ് ആവണ്ട, കുറച്ച് വാടിയാൽ മതി. അത് മാറ്റി വെച്ചേക്കണേണ്. ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിക്കാൻ പോണേണ്. കുറച്ചെണ്ണ മതി, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടട്ടെ, കിടന്ന് ചൂടായിട്ട് ഉലുവയൊക്കെ പൊട്ടി. ഞാൻ അരച്ച വറുത്തെടുത്ത മസാല കുറച്ച് സ്വല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ്. ആ വെളുത്തുള്ളി ഇഞ്ചി ചേർത്തതിൻ്റെ ചെറിയൊരു മണം ഉണ്ടാവില്ല, ആ മണം ഒന്ന് പോട്ടെ. അതിനുവേണ്ടി ഞാൻ ചട്ടിയിലിട്ട് ഒന്ന് മൂപ്പിക്കണേണിത്. ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത്, അല്ലെങ്കിൽ മസാലയൊക്കെ തെറിച്ച് പോകും. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് പറ്റിയിട്ടുണ്ട്, ആ മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്, പച്ച മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോണേണ്. വാളപ്പുളി പിഴിഞ്ഞ വെള്ളമാണ്. ഇത് റോസ്റ്റായിട്ട് വറ്റിച്ച് വെക്കണോണ്ട് നമ്മൾ ഇതിനധികം വെള്ളം ഒഴിക്കണില്ല. അപ്പം ഈ മസാലയും പുളിയും കൂടെ ഒന്ന് ചേർന്നിട്ട് നമുക്ക് ആ ചെറുതായി വാട്ടിയ സവാള ഇട്ട് കൊടുക്കാം. അപ്പം പുളിയും മസാലയും ഒന്ന് ചേർന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഞാൻ ഈ വൈറ്റിയ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും ഒന്ന് ചേർത്ത് ഇതിൽ മീനും ഇട്ട് കൊടുക്കണേണ്. അപ്പോൾ ഒരു സർപ്രൈസ് എന്ന് വെച്ചാൽ മീൻ എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല. വലിയ സർപ്രൈസ് ഉള്ള മീനൊന്നും ഇല്ല, നമ്മൾ സാധാരണ കൂട്ടണ അയിലയാണ്. അയില ഞാനൊന്ന് ചെറിയ അയിലയാണ്. ഈ അയില ഞാനൊന്ന് ചെറുതായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. 1/2 കിലോ അയിലയുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേണ്. അയിലിട്ടതിന് ശേഷം നമ്മൾ അധികം കയ്യിൽ കൊണ്ടൊന്നും ഇളക്കണ്ട. അപ്പോൾ നമ്മൾ അയിലിടുന്നതിന് മുമ്പ് ഉപ്പ് പുളി എല്ലാം ഒന്ന് നോക്കിയേക്കണം. പിന്നെ മീനിട്ടതിന് ശേഷം ഒന്ന് പുളി നോക്കണം. മീനിലൊക്കെ പുളി പിടിക്കുമല്ലോ, എല്ലാവർക്കും അതെല്ലാം അറിയാമല്ലോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതൊന്ന് താന്ന് കിടക്കട്ടെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു 1/2 തക്കാളി, വലിയ തക്കാളിയാണ്, ഒന്ന് 1/2 എടുത്തിട്ടുള്ളൂ, ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് മൂടി വെക്കാം. ഈ അയിലയില് ഉപ്പും പുളിയും എല്ലാം പിടിക്കട്ടെ, 10 മിനിറ്റ് മൂടി വെക്കാം. അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് തുറന്നു നോക്കണം കേട്ടോ. 10 മിനിറ്റാ പറഞ്ഞത്. നോക്കിയിട്ട് നമുക്ക് കയ്യിലൊന്നും ഇടാൻ പറ്റൂല, അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് ചട്ടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടിയൊക്കെ പിടിക്കും, അപ്പൊ അതൊക്കെ സൂക്ഷിക്കണം. ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി വെക്കാം. കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട്. അപ്പൊ അടിയൊക്കെ പിടിക്കും. ഇത് അങ്ങനെയാണ്, ഇത് വരട്ടിയ കറിയാണല്ലോ, അപ്പൊ അടി പിടിക്കും. പിന്നെ ശരിക്കും ഇത് മൂടി വെച്ചിട്ട് മോളില് തീക്കണലൊക്കെ ഇട്ട് കൊടുത്താണ് ശരിക്കും ഇത് വരട്ടിയെടുക്കണത്. അപ്പൊ ഇവിടെ തീക്കടലൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പറ്റിച്ച് വരട്ടിയെടുക്കണേന്ന്. അപ്പൊ ഇതില് ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇച്ചിരി വേപ്പിലിനായിട്ട് കൊടുക്കണം, വേപ്പില. അതിനുശേഷം കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഉപ്പിടുന്നു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മുകളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേന്ന്. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ്. മീൻ വേവാൻ 10 മിനിറ്റ് ഒന്നും വേണ്ട, എന്നാലും ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റും കൂടെ വെക്കുമ്പോൾ ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. എന്നിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഒന്നൊരു 2 മിനിറ്റും കൂടെ മൂടി വെച്ചിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അടുപ്പ് അങ്ങോട്ട് ഓഫ് ചെയ്യണേണ്. അപ്പോൾ മീൻ റോസ്റ്റ് അല്ലെങ്കിൽ വരട്ടിയത് റെഡിയാവും നമ്മുടെ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അസ്സലാമു അലൈക്കും.